കുറേ കാലങ്ങളായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തൊക്കെ നൈഫാണ് യൂസ് ചെയ്യുന്നത്, നൈഫിൻ്റെ ലിങ്ക് മേടിക്കാനായിട്ടുള്ളത് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് നൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ക്രൗഞ്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ബന്ധമുള്ളതേ ഒരു കിടുക്കാച്ചി ബിഗ് ബൂം പാങ് നൈഫും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് യൂട്ടിലിറ്റി നൈഫുകളും കേട്ടോ. അതായത് നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ മാസ്റ്റർ വു നൈഫ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കൂടുതലേക്ക് പോവാം. റെഡി റെഡി പൂപ്പാ. എനിക്കറിയില്ല ക്രൗഞ്ചിങ് ആണോ ക്രൗച്ചിങ്. ഇറ്റ് ഈസ് ക്രൗച്ചിങ്. ഒന്ന് നോക്കിയേ, ക്രൗഞ്ച് ആണോ ക്രൗച്ച് ആണോ? ക്രൗച്ചിങ് ടൈഗർ ക്രൗ. പണ്ടാലങ്ങാട് ഉക്രാണോ പോയി. ക്രൗച്ചിങ് അത് ഞാൻ ചെറുപ്പം അത് അങ്ങനെ എന്റെ ശീലം വേണ്ട കേട്ടാ. ഞാൻ ക്രൗഞ്ചിങ്ങിനെ പറയും. ഇവിടെ നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഫിഷ് ഫില്ലറ്റ് ചെയ്യുന്ന നൈഫ്. ഇത് ഞാൻ മീറ്റ് കാർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ നൈഫ് എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള മെയിൻ നമ്മുടെ റോളക്സ് നൈഫ് കേട്ടോ. ഇതൊരു കുറേ പേര് റോളക്സ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല എന്താണെന്ന്. പിന്നീട് പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു ചീപ്പ് നൈഫാണ്. ഞാൻ എൻ്റെ ഷെഫിംഗ് ഇൻഡസ്ട്രിയിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു നൈഫാണ് ഈ നൈഫ്. പിന്നെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള വേറെ ഒരു നൈഫ് എപ്പോഴും കണ്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ സാധാരണ വിക്ടോറിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സാധാ ഷെഫ് നൈഫ്. ഇതാണ് ഞാൻ സാധാരണഗതിയിൽ ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ബട്ട് മെയിൻ ആൻഡ് മെയിൻ ഇതാണ്. ഇനി നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കുറേ നൈഫുകൾ ഞാൻ അതിലുണ്ട്. ഞാൻ ഓരോന്ന് പറയാം. അതിനേക്കാളും മുന്നേ ഈ നൈഫ് ഇങ്ങനെ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഈ പേപ്പറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മൂർച്ച എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നൈഫിനെല്ലാം നല്ല മൂർച്ചയുണ്ടോയെന്ന് നോക്കിയിട്ട് നൈഫിൻ്റെ കഥയിലേക്ക് പോവാട്ടോ. അപ്പോൾ അതേ സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നൈഫാണ് മാസ്റ്റർ വൂവിൻ്റെ, മാസ്ട്രോ വൂവിൻ്റെ നൈഫാണ് കേട്ടോ. അതിന് മൂർച്ചയുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഏഹ് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെസ് ഓ മെസ്ട്രോ വൂ. ഓക്കെ, ഇത് പേപ്പർ, ഇതാ നമ്മുടെ നൈഫ്. ഓക്കെ, ഈ നൈഫ് വെച്ചിട്ട് നമുക്ക് മുറിച്ച് നോക്കാം. അങ്കിളുടെ ക്ലോസപ്പിൽ എടുത്തോളൂട്ടാ. ഒവ്വാ ഭാഗ്യ മൂർച്ചയുണ്ട്. നല്ലത്, നല്ല ഉള്ളിയൊക്കെ അരിയണ പോലെ നമുക്ക് ഉരിയാ. ഉരിയല്ല അരിയാം. പിന്നെ എൻ്റെ കുറച്ച് നൈഫ് സ്കിൽസ് ഒക്കെ ഇതിൽ വരുമായിരിക്കും അല്ലടാ. നോക്കിയേ ഇതാണ്. അപ്പം നമുക്ക് വെജിറ്റബിളൊക്കെ അരിയാനായിട്ട് എൻ്റെ ഇപ്പം ഇരിക്കണ കയ്യിലെ മെയിൻ നൈഫ് ഇല്ലേ, ഈ നൈഫിനെ റീപ്ലേസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള നൈഫാണ് ഇത്. ഇത് ഭയങ്കര തിന്നാണ്. അപ്പോൾ മീറ്റ് അല്ലെങ്കിൽ ചിക്കനൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫോർ വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റിനെയൊക്കെ നേരെ കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിഷ് നൈഫ് ഉണ്ട്. ഈ ഫിഷ് നൈഫ് വെച്ചിട്ട് നമുക്ക് പേപ്പർ കട്ട് ചെയ്ത് നോക്കാം. ഇതേ ഫിഷ് നൈഫിന് നല്ല മൂർച്ചുണ്ട്. ഇതേ പിന്നെ വേറെ ഒരു എന്താ പറയുക, ഈ മീറ്റിനൊക്കെ ഫില്ലേ ചെയ്യാനും കാർവ് ചെയ്യാനും ഡീബോൺ ചെയ്യാനൊക്കെ ഒരു ഓൾ പർപ്പസിനായിട്ട് ഒരു പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നൈഫാണ് കേട്ടോ ഇത്. ഈ നൈഫും ഇതേ എല്ലാത്തിനും നല്ല സൂപ്പർ മൂർച്ചയുണ്ട്. ഓക്കെ, ഇനി ഇതേ ഒരു സ്പെഷ്യൽ ഒരു ഹൈബ്രിഡ് നൈഫ്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മീറ്റ് കട്ട് ചെയ്യാം, ഒപ്പം വെജിറ്റബിളും കട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ട ഒരു ഭയങ്കര ഫണ്ണി ഷേപ്പാണ്, ഭയങ്കര തിക്കാണ്. ഈ ഭാഗം ഇവിടേക്ക് വരും തോറും നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം. ഓക്കെ, ഇതേ ഇനി വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ ബ്രാൻഡ് ന്യൂ നൈഫുകളും സാധാരണഗതിയിൽ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പേപ്പർ മുറിക്കാം. പേപ്പർ മുറിക്കുന്നത് വലിയ സംഗതിയൊന്നുമല്ല കേട്ടോ. നമുക്ക് ശരിക്കും അറിയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ ബ്ലേഡ് തന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഷാർപ്പൻ ചെയ്തെടുക്കുകയാണ് എങ്കിൽ വീണ്ടും ഇതുപോലെ പേപ്പർ മുറിയോ എന്നുള്ളതാണ് ബ്ലേഡിൻ്റെ ക്വാളിറ്റി. പിന്നെ തുരുമ്പ് പിടിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നൈഫിൻ്റെ ബ്ലേഡിൻ്റെ ക്വാളിറ്റി. സോ ആസ് ലോങ് ആസ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തു പേപ്പർ കട്ട് ചെയ്തു പേപ്പർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ ഈ കത്തി, ഈ കത്തിയാണ് കഥക്കത്തി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഞാനും നാട്ടിലുള്ള സമയത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഓസ്കാർ കിട്ടിയത് ഗ്ലാഡിയേറ്ററിനാണോ അതോ നമ്മുടെ ടൈറ്റാനിക്കിനാണോ എന്ന് ഞാൻ ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ടാണ് ടൈറ്റാനിക് കഴിഞ്ഞിട്ടാണോ എന്ന് തോന്നുന്നു ഈ ക്രൗച്ചിങ് ടൈഗറിന് കിട്ടിയിട്ടുള്ളത്. അതിലെ നിങ്ങളുടെ ഒരു വാൾ ഉണ്ടാക്കുന്നത്, ഒരു വാളാണ് അതിലെ നായകൻ അല്ലേ, നമ്മുടെ എന്താ ഗ്രീൻ ഡെസ്റ്റിനി എന്ന് പേരുള്ള ഒരു വാൾ. ആ വാളിന് വേണ്ടിയിട്ടാണ് ഒരു ഫൈറ്റ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പടം കണ്ടിട്ടില്ല, ഞാൻ പടം കണ്ട് നോക്കാം. ആ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് തായ്വാനിലുള്ള ഒരു മാസ്റ്റർ ഗുവോ എന്ന് പറയുന്ന ഒരു ആളാണ്. ആ ആളുടെ ഈ എന്താ പറയുക, ഈ പുള്ളി രാജാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ കുടുംബപരമായിട്ട് ഉള്ളൊരു ബ്ലാക്ക് സ്മിത്താണ്. അവർ ഈ വാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്.
അപ്പൊ ഈ പുള്ളി തായ്വാനിലെ ഒരു ഹാർബറിന്റെ സൈഡിലിരുന്നിട്ട് വാളുണ്ടാക്കുന്നതിന്റെ കൂട്ടത്തില് ഒന്ന് രണ്ട് കത്തി ഇവരുണ്ടാക്കും. അപ്പൊ ഈ കത്തി അവിടെ ഈ ട്യൂണേനെയൊക്കെ പിടിച്ചു വരുന്ന ആളുകൾക്ക് ഈ കത്തി ഇഷ്ടപ്പെടുകയും വലിയ വലിയ മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ചെത്തുകാരുടെ കയ്യിലിരിക്കുന്ന കത്തിയില്ലേ, ഇതിൻ്റെ ഒരു ഫണ്ണി ഷേപ്പാണല്ലോ, ഈ കത്തി ഉപയോഗിക്കുകയും അങ്ങനെ ഈ കത്തി കിട്ടാനായിട്ട് ആ ഹാർബറിൽ വരികയും അങ്ങനെ അവിടുത്തെ കച്ചവടം വലുതാവുകയും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കത്തിയാണ്. അങ്ങനെ ആ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള കത്തി വേറൊരു പുള്ളിക്കാരൻ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് വിൽക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു റയർ കത്തിയാണ്. നമ്മളെ ബ്ലൂഫിൻ ട്യൂണയില്ലേ, നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ബ്ലൂഫിൻ കിട്ടുകയാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് മേടിച്ചിട്ടുള്ള ഒരു നൈഫായിരുന്നു. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം കിട്ടിയില്ല. ഈ കത്തിക്ക് നല്ല വിലയുണ്ട്, ഇൻക്ലൂഡിംഗ് ഈ ബൂംഭാങ്ന്ന് ഇതിൻ്റെ മുകളിൽ എഴുതിയതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. കത്തിക്ക് പൈസ കൊടുക്കണം, പിന്നെ മൂർച്ച കൂട്ടാൻ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് പൈസ കൊടുക്കണം. അങ്ങനെ ഏതാണ്ട് ന്യൂസിലാൻഡ് ഡോളർ $596 കൊടുത്തിട്ടാണ് ഞാൻ ഈ കത്തിയും ഈ ഇതിൻ്റെ ഉള്ളിലിട്ടണ ഈ ലെതർ ബാഗും ഇട്ടത്. അപ്പോൾ ഈ കത്തി കമ്പനിക്കാർ എന്നോട് ചോദിച്ചു ഇതിൻ്റെ മുകളിൽ എന്താണ് പേര് എഴുതേണ്ടതെന്ന്, അതായത് ഈ ലെതർ ബാഗിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ബൂംഭാങ്ന്ന് പേരിടണമെന്ന്. അപ്പോൾ പുള്ളി എനിക്ക് ഇമെയിൽ അയച്ച് ചോദിച്ചു എന്താണ് ബൂംഭാങ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളി നമ്മുടെ ചാനൽ നോക്കുകയും പുള്ളിക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു നീ എന്താണ് ഇത്രയും ചീപ്പ് നൈഫ് യൂസ് ചെയ്യണത്, നിനക്ക് നല്ല നൈഫ് യൂസ് ചെയ്തുകൂടെ, ഞാൻ കുറച്ച് നൈഫുകളൊക്കെ അയച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തി മേടിച്ചതിന് ശേഷം പുള്ളി പുള്ളിയുടെ സ്വന്തം ഇഷ്ടത്തിന് പുള്ളിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റേ ഒരു കത്തിയായ അതേ മാസ്ട്രോ വു എന്ന് പറയുന്ന ഈ കത്തി അയച്ചു തന്നത്. കണ്ടാ ഈ കത്തിക്കും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ കത്തിയാണ് നമ്മൾ നമ്മുടെ തമ്പനെയിൽ കണ്ട പോലെ ബോംബ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കത്തി. വേണമെങ്കിൽ ഞാൻ അതിനൊരു ഡൈപോൽക്കരിച്ചാന്ന് പറയാം, എന്നാലും അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്താ ഹിസ്റ്ററി എന്നറിയോ, ഏതാണ്ട് 1937 ഈ കത്തിയുടെ മാനുഫാക്ചറിങ് ഇവർ കുടുംബപരമായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പം ഈ പുള്ളിക്ക് ഏതാണ്ട് 60 വയസ്സുണ്ട്. മാസ്ട്രോ വു എന്നാണ് പുള്ളിയുടെ പേര്. മെയ്സ്റ്റർ ഓഫ് വു എന്നാണ് ഈ പുള്ളിയുടെ പേര്. ഓക്കെ, പുള്ളി എന്താണെങ്കിലും ഒരു തായ്വാൻകാരനായതുകൊണ്ട് മെയ്സ്ട്രോ എന്നൊന്നായിരിക്കില്ല എൻ്റെ ഗോൾഡേ പറയണ്ടാവുക. ഗോൾഡയുടെ കുഞ്ഞമേരെ മോൻ മാസ്ട്രോ. ഓക്കെ, ഇതെന്താ കാര്യം വെച്ചാലേ ചൈനയും തായ്വാനും എനിക്ക് ഞാനിത് കുറച്ച് വായിച്ചു നോക്കിയിട്ടും ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേട്ടാ. തായ്വാനും ചൈനയും കൂടിയിട്ട് കുറച്ച് കാലം യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞെങ്കിലും ഈ ചൈനയ്ക്ക് എൻ്റെ തോൽവി സമ്മതിക്കാൻ പറ്റാതെ കുറെ കാലത്തോളം, ഏതാണ്ട് ഒരു 1956 മുതൽ 1976 വരെയൊക്കെ കുറെ കാലത്തോളം ഡമ്മി ഷെൽസ്, ബോംബ് ഷെൽസ് നമ്മൾ ഷെല്ല് വിക്ഷേപിക്കുകയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആർട്ടിലറി ഷെൽസ് ഇങ്ങനെ ഒരു 20 വർഷത്തോളം നോൺ സ്റ്റോപ്പ് തായ്വാനിലേക്ക് ഇങ്ങനെ വീടുകളുടെ മുകളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പൊട്ടി തെറിക്കില്ല, ഈ വലിയ ഇരുമ്പം കഷ്ണം ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടാവുള്ളൂ ബോംബ്, കാരണം മരുന്നിന് വേറെ കാശ് കൊടുക്കണമല്ലോ. ഇതിങ്ങനെ വെറുതെ 20 വർഷത്തോളം ഇങ്ങനെ ഈ തായ്വാനിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20 വർഷത്തോളം ഏതാണ്ട് 500,000, അതായത് ഏതാണ്ട് 500,000 ബോംബ് ഇവർ ഓരോ ദിവസം 2 എണ്ണം 3 എണ്ണം വെച്ചിട്ടു. ഈ ചെന്ന് വീണ് ചിലപ്പോൾ ചില വീടുകളൊക്കെ കേടാവും, ചിലത് ചെന്ന് വീഴുമല്ലോ. ഈ വീണ് എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ അപ്പച്ചനും ഈ കത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അപ്പച്ചനും ഇവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വീണ ബോംബ് ഞങ്ങൾക്ക് കൊണ്ടുതരൂ, ഞങ്ങൾ ഇതെടുത്തിട്ട് കത്തി ഉണ്ടാക്കിയോളാം. അങ്ങനെ ഈ വരുന്ന ഈ ആളുകളുടെ വീടിൻ്റെ സൈഡിലൊക്കെ വന്ന് വീഴുമ്പോൾ അവിടുത്തെ കുട്ടികളും ആൾക്കാരൊക്കെ ഈ ബോംബ് ഷെല്ല് കൊണ്ടുവന്നിട്ട് ഇവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പം ഇങ്ങനെ ഇയാൾ കുറച്ച് പൈസ കൊടുക്കും. അങ്ങനെ ഇവർ 10-20 വർഷമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ബോംബ് ഷെൽസും കട്ട് ചെയ്തിട്ട് ഇപ്പോഴും കത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഏതാണ്ട് ഒരു 2-2.5 അടി 3 അടി നീളമുള്ള ഷെല്ലൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. CNN ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. CNN ഈ മാസ്ട്രോ വൂവിനെ പറ്റിയിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 സ്ക്വയർ ഇഞ്ച് മെറ്റൽ ഉണ്ടായാൽ മതി ഈ നൈഫ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ ഈ നൈഫ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ദേ ഇതിൻ്റെ ബാക്കിൽ കറക്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേ നല്ല സൂപ്പർ ബ്ലേഡാണ് കേട്ടോ. ഞാനിത് ആക്ച്വലി എനിക്കിത് അയച്ചു തന്നിട്ടുള്ളതാണ്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി അടുത്ത ദിവസം മുതലേ ഞാൻ ഈ നൈഫ് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ തുടർന്ന് ഇത് ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ തുടർന്ന് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈഫ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക്, അതായത് ഇവർ നമുക്ക് വേണ്ടിയിട്ട് തന്നെ
താഴെ ഇവരുടെ വെബ്സൈറ്റിൽ ബൂംബാങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പേജ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷനാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പ്രൊമോഷനാണ് എന്ന് പറയാം. പെയ്ഡ് പ്രൊമോഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയ്ഡ് പ്രൊമോഷനല്ല, അവരെനിക്കിത് കത്തി വെറുതെ അയച്ചു തന്നു. അവരെന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് കാലമായിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്, നിങ്ങൾ ഏത് കത്തിയാണ് ഈ ഉപയോഗിക്കണത്, ഈ കത്തി എങ്ങനെയാണ് ഓൺലൈനിൽ മേടിക്കുക, ഞാൻ ഉപയോഗിക്കുന്ന ഈ കത്തി ഓൺലൈനിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ ഇടാത്തത്. പിന്നെ വിക്ടോറി എന്ന് പറയുന്ന ഈ ബ്ലേഡ് ഫിഷ് ഫില്ലറ്റിന് അടിപൊളി ബ്ലേഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അഗെയിൻ ഇത് ന്യൂസിലാൻഡിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്ലേഡാണ്, സൂപ്പർ ബ്ലേഡാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക് മെറ്റൽ കണ്ടാലറിയാം ഈ നൈഫെല്ലാം നല്ല സൂപ്പർ മെറ്റലാണ്. അപ്പോൾ ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ശരിക്കും ഇതിൻ്റെ ഇരുമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാടുകളെല്ലാം. എനിക്ക് ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല. സോ നാല് നൈഫ്, ഈ നാല് നൈഫിനും കൂടിയിട്ട് എനിക്ക് തോന്നണേ $400 വില വരുന്നുണ്ട്. ഈച്ച് നൈഫിന് അപ്രോക്സിമേറ്റ്ലി $100 വില വരുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എങ്കിൽ മേടിച്ച് ട്രൈ ചെയ്യാം. ഞാൻ പറയുകയാണ് എങ്കിൽ ഒരു കോമൺ യൂട്ടിലിറ്റി പർപ്പസ്, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട്, അത് ഇറച്ചിയിലെ എല്ല് മുറിക്കാൻ പറ്റില്ല, ദേ ഈ നൈഫ് മേടിക്കട്ടാ. ഇതൊക്കെ അതിൻ്റെ താഴെയുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. എനിവേ നിങ്ങൾ നോക്ക്, ഓക്കെ, അതിൻ്റെ നാലിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ വെജിറ്റബിൾ ക്ലീവർ ആയിട്ടുള്ള ഒരു നൈഫുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഷെഫിംഗ് പ്രൊഫഷൻ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ വെജിറ്റബിൾ ഒക്കെ എൻ്റെ അമ്മ പലപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയാറുണ്ട്, നവീന നീ എനിക്ക് കുറച്ച് പയർ കട്ട് ചെയ്തു തരും, അമരക്കായ കട്ട് ചെയ്തു തരും, നീ ഭയങ്കര സ്പീഡായ കാരനാണെന്ന് അമ്മ പറയാറുണ്ട്. കാരണം എന്താണ്, അമ്മമാരൊക്കെ എങ്ങനെയാണ് അരിയ, ഈ വിരലിൻ്റെ തുമ്പത്ത് നാല് വെണ്ടക്കായ എടുത്തിട്ട് ഇങ്ങനെയാണ് അരിയ. അപ്പോൾ ഓരോ വെണ്ടക്കായ എടുത്തിട്ട് അരിയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ എന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ ഉപയോഗിക്കണ കിട്ടുന്ന കത്തികളൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, ഈ വില പിടിച്ച കത്തി മേടിക്കണമെന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഈസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഞാൻ ഒരുപാട് കത്തികൾ ഉപയോഗിച്ചിട്ടുണ്ട്, വൂസൂഫ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡമാസ്കസ്, ജാപ്പനീസ് ഡമാസ്കസ് നൈഫുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ നൈഫുകളും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ $15 ഈ നൈഫാണ്. സോ ഈ നൈഫ് ഞാൻ ഇനി റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഈ നൈഫ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനിത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കില്ല, ഞാൻ സ്റ്റിൽ ഈ നൈഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ എപ്പോഴും ഒരു നൈഫ് മേടിച്ചുകൊണ്ട് എന്താ പറയുക, കട്ടിങ് സ്കിൽസ് ഒന്നും ഇമ്പ്രൂവ് ആവില്ല. കത്തി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു കത്തി മേടിച്ച് കഴിഞ്ഞാൽ ഷാർപ്പിംഗ് സ്റ്റോൺ മേടിക്കുക, ഷാർപ്പിംഗ് സ്റ്റീൽ മേടിക്കുക, എന്നിട്ട് അതിനെ ഷാർപ്പ് ചെയ്തുകൊണ്ട് എന്നും യൂസ് ചെയ്യണം. ഒരു 6 ഈ കത്തി മൂർച്ച കൂട്ടാതെ ഉപയോഗിച്ചിട്ട് പിന്നെ മൂർച്ച കൂട്ടാൻ പോയി കഴിഞ്ഞാൽ കടയിൽ കൊണ്ടുപോയിട്ട് മൂർച്ച കൂട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കത്തി എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ്, ഈ നമ്മൾ ആശാരിമാരൊക്കെ ഉളിയൊക്കെ സെറ്റാക്കില്ലേ, അതുപോലെ തന്നെ ശരിയാക്കി നല്ല തങ്കം പോലെ ഉപയോഗിക്കേണ്ട സാധനമാണ്. ചോപ്പിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ 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 പതുക്കെ മുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്ലീവറാണ്. എനിക്കിതുപോലത്തെ ഷെഫ് നൈഫുകളോ അല്ലെങ്കിൽ മറ്റോ ഒരു നൈഫും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഗോ ടു നൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീവേഴ്സാണ്. ആ ക്ലീവറിൽ തന്നെ മീറ്റൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഹെവി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് എനിക്ക് കുറച്ചുകൂടി ബുച്ചറി കൈൻഡ് ഓഫ് നൈഫാണ്, ഞാൻ പ്രിഫർ ചെയ്യണില്ല. ഒന്നുകിൽ ഈ ഹൈബ്രിഡ് നൈഫ്, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായതുകൊണ്ടാണ് ഹൈബ്രിഡ് നൈഫ് എന്ന് പറയണേ. പിന്നെ ഈ ക്ലീവർ, പിന്നെ അതെ നമ്മൾ ഈ കത്തി പേപ്പർ മുറിച്ച് നോക്കിയല്ലോ. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് നൈഫാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 kg 300 g കഷ്ടി വെയിറ്റ് വരുന്നുണ്ട്. പല സൈസിലുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. വളരെ ചെറിയൊരു പിടിയാണ്. നമ്മൾ ട്യൂണയൊക്കെ ഇങ്ങനെ നിലത്തിട്ടാണ് വെട്ടുക. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ടു ബി വെരി കെയർഫുൾ, 8000 grit ആണ് ഇതിൻ്റെ ഷാർപ്പിംഗ് ഇതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ കല്ലിൻ്റെ ഒറ്റ എന്തോ ഇതാണ്, അത്രയും ഇതെടുത്തിട്ടാണ് ഇത് ഷാർപ്പൻ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോൾ ഈ കത്തി സത്യം പറഞ്ഞാൽ ഭയങ്കര വീതിയുള്ള കത്തിയാണ്. 1.5 kg 1 kg 300 g എന്ന് പറഞ്ഞാൽ നീ കത്തി നമുക്ക് പേപ്പർ കട്ടാവോ നോക്കട്ടോ. അതെ, ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയായ കാരണമാണെന്ന് തോന്നൂട്ടോ, മറ്റേൻ്റെ അത്ര അങ്ങോട്ട് തിന്നല്ലോ. പക്ഷെ ഇത് കണ്ടാ ഇതൊക്കെ ഓ പതുക്കെ പോകുമ്പോഴത്തേക്കേ എത്ര കനം കുറഞ്ഞ ഏരിയയാണ് ഞാൻ കട്ട് ചെയ്യണത് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇതാണ് നൈഫ്. അപ്പോൾ ഇത് ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ ഉണ്ടാക്കിയ അപ്പച്ചൻ്റെ പുള്ളി ഉണ്ടാക്കണ കത്തിയാണ് കേട്ടോ. വളരെ കുറവ് കത്തി പുള്ളി ഉണ്ടാക്കണുള്ളൂ. ഈ കത്തി പുള്ളി ഒറ്റയ്ക്കാണ് ചെയ്യണേ. അപ്പോൾ നൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരു പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നല്ല, കത്തി കുഴപ്പമില്ലാതെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. എൻ്റെ ഒരു ഷെഫിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര എക്സ്പെൻസീവും അല്ല, ഒരു $100 ഒരു 5000 രൂപയ്ക്കൊക്കെയാണ് നൈഫിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം,
നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇനി ഈ കത്തി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. നിർത്തല്ലോ, എല്ലാ വീഡിയോയും പോലെ കിരണ കുളിച്ചിട്ട് കത്തിയുടെ മൂർച്ച ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അവൻ്റെ കയ്യൊക്കെ വിട്ടിട്ടില്ലേ. പൂപ്പ. ഓക്കെ, സെറ്റ്. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇപ്പോഴും കത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പോലീസാണ് ബോംബ് എന്നാണ് എടുത്തത്.